മറ്റു മതസ്ഥർക്ക് അവർ നോക്കും എല്ലാം ക്രിസ്ത്യാനികളാണ്, എല്ലാം ക്രൈസ്തവരാണ്, അവർ തമ്മിൽ അടിയൂടുന്നു, അങ്ങനെയല്ലേ പറയുള്ളൂ. ഇവൻ നമ്മളൊക്കെ ഒരു വീഡിയോ, ഒരു അച്ഛൻ്റെ ഒക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഒക്കെ വീഡിയോ ഇടുമ്പോൾ ചോദിക്കുന്നത് ഇവർക്ക് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചൂടെ. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ എത്ര പേര് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ നമുക്ക് എന്തിനാണ് ഇൻസ്റ്റാഗ്രാം? അപ്പോൾ നമുക്ക് ബൈബിൾ പ്രഘോഷിക്കാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു സിസ്റ്ററിൻ ഡാൻസ് കളിച്ചൂടെ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്ത് മണ്ണൊലിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രതികരിക്കും? ഇതിലൊക്കെ എന്ത് സത്യം? അവസാനം നമുക്ക് എന്താണെന്നുണ്ടോ, ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുമോ? കത്തോലിക്ക സമുദായം ഉണ്ടാവുമോ? ഈ റീത്ത് പോയിട്ട് ക്രിസ്തു ഉണ്ടാവുമോ? ക്രിസ്തു ഉണ്ടാവും, പക്ഷെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ആരുണ്ടാവും? അങ്ങനെ എന്നെ കല്ലെറിയുന്നതിന് തുല്യം ക്രിസ്തുവിനെ കല്ലെറിയുന്നത് നിങ്ങളുടെ തന്നെ ചേച്ചിയോ ചേട്ടനെയോ അച്ഛനെയോ അമ്മയോ കല്ലെറിയുന്ന തുല്യമല്ലേ അത്? അപ്പോൾ ആരാ ഞങ്ങൾ സംരക്ഷിക്കേണ്ടത്? പക്ഷേ എല്ലാ മതത്തിലും തീവ്ര നിലപാടുകളവരുണ്ടാവുമല്ലോ. വ്യക്തിയെ നോക്കിയിട്ടില്ല നമ്മൾ പ്രതികരിക്കേണ്ടത്, നമ്മൾ ആ പറയുന്ന കാര്യത്തെക്കുറിച്ച്. ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണത് അല്ലേ. ഒരുപാട് വിശ്വാസ സത്യങ്ങൾ ഈവൻ നമ്മുടെ വൈദികർ, സന്യസ്തർ, ഈവൻ ഒരു വൈദികൻ്റെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങളിൽ പോലും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും അതിനൊക്കെ നിഷേധിക്കുന്ന രീതിയിലൊക്കെ പല ഇതും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മളൊക്കെ ഒരു വീഡിയോ, ഒരു അച്ഛൻ്റെ ഒക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഒക്കെ വീഡിയോ ഇടുമ്പോൾ ചോദിക്കുന്നത് ഇവർക്ക് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചൂടെ, എന്തിനെ ജീവിതം കളയുന്നത്, അങ്ങനെയൊക്കെ സഭയുടെ തന്നെ പല വിശ്വാസപരമായ പല രീതിയിലേക്കും ഇന്നൊരു കടന്നു കയറ്റുക. അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു മേഖലയിലാണോ എന്നറിയില്ല, അത് എന്താ പറയുക, ചില വ്യക്തികൾ ബോധപൂർവം കൊണ്ടുവരുന്നതെന്നൊന്നും അറിയില്ല. നമ്മുടെയൊക്കെ കമൻസ് പലതും കാണുമ്പോഴാണ്. അപ്പം ഈ ഒരു വിഷയത്തിൽ യുവജനങ്ങൾ നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പല ഇപ്പോൾ പല ആൾക്കാർക്കും നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ സഭ എന്താണ്, അതേപോലെ ക്രിസ്ത്യാനിറ്റി എന്താണെന്നുള്ളൊരു ഒരു ബോധം, അതായത് ശരിക്കുള്ള അറിവ് ശരിക്കും പല മതവിഭാഗങ്ങൾക്കും പല ആൾക്കാർക്കും ഇല്ല. അതിൻ്റെ ഒരു പോരായ്മ വളരെ രീതിയിലുണ്ട്. കാരണം നമ്മളായിട്ട് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളായിട്ട് അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നുമില്ല. നമ്മളെന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മൾ ഇപ്പം ജസ്റ്റ് നമ്മൾ പ്രാർത്ഥനയോട് അല്ലെങ്കിൽ ധ്യാനം വെച്ചിട്ടൊക്കെ ആൾക്കാർ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ എന്താണ് സഭ ഉദ്ദേശിക്കുന്നത്, സഭയിലെ നിലപാടെന്താണ്, ഈ കാര്യങ്ങൾ നിലവിൽ നമ്മൾ പുറത്തുള്ള മറ്റ് സമൂഹത്തിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിനുള്ളൊരു വേദി പോലും നമ്മൾ ഒരുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്കൊരു കുറച്ച് നമ്മുടെ ഗ്രൂപ്പ് ഫ്രണ്ട്സ് നമ്മൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ ഒരു പുള്ളി ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ഒരു സിസ്റ്റർ ഡാൻസ് കളി, സിസ്റ്റർമാർ ഡാൻസ് കളിക്കണം. അപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ സംഭവം അതൊരു എൻ്റർടൈൻമെൻറ്റ്, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്, സിസ്റ്റേഴ്സിന് ഡാൻസ് ചെയ്തൂടെ, കുഴപ്പമൊന്നുമില്ല, പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാം. പക്ഷേ ആ പുള്ളി ഒരു ഒരാൾ നമ്മൾ കോഴിക്കോട്ടുകാരനല്ല, പുറത്തുള്ള ആൾ പറയുകയാണ്, ഈ കന്യാസ്ത്രീമാർക്കൊക്കെ വീട്ടിലിരുന്ന പോലെ അല്ലെങ്കിൽ മഠത്തിൽ പോയിരുന്ന പോലെ പ്രാർത്ഥിച്ചിരുന്ന പോലെ അവർക്ക് ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കും പ്രാർത്ഥന, പള്ളി, ധ്യാനം, ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. പുറമുക്കാർക്ക് കാണുന്നതും അവർ വിശ്വസിക്കുന്നതും എന്താണ്, അച്ഛന്മാരായാൽ ധ്യാനം കൂടണം, നമ്മൾ ബാക്കിയുള്ള പിശാചിനെ ബന്ധിക്കണം, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതേപോലെ സിസ്റ്റേഴ്സ് ആയാലും അവരെ കോൺവെൻറ്റിൽ പ്രാർത്ഥന, സ്കൂളായിട്ട് നടക്കണം. ഇവർക്കും ഡാൻസ് ചെയ്തുകൂടെ, ഇവർക്കും പാട്ട് പാടാം. കാരണം നമ്മൾ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ രൂപതയ്ക്ക് പാക്സിന് പറഞ്ഞൊരു യൂത്ത് ബാൻഡുണ്ട്, യൂത്ത് ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളത് ഇപ്പോഴും സിസ്റ്റേഴ്സിനായിട്ടൊരു ബാൻഡുണ്ട്. നമ്മുടെ യൂത്ത് ബാൻഡിൽ തന്നെ ഫാദേഴ്സ് ഉണ്ട്, വൈദികരുണ്ട്, അവരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇവർക്കും സാധാരണക്കാരെ പോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും വേണം, അവരുടെ സന്തോഷങ്ങളും വേണം, വെറും പ്രാർത്ഥന കാര്യങ്ങളല്ലോ. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സഭ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വൈദികർ, നമ്മുടെ സിസ്റ്റേഴ്സ് അവരൊക്കെ എങ്ങനെയാണ്, അവരുടെ ഒരു ആശയം എങ്ങനെയാണ് പുറമക്കാർക്ക് കിട്ടുന്നത്? പല ആൾക്കാർക്കും തെറ്റായ രീതിയിലാണ്, ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും തെറ്റായ രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു കാഴ്ചപ്പാട് മനസ്സിലാകുന്നത്. അതിനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മളും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആൾക്കെല്ലാവരും നമ്മളെ കയറി. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മുടെ യുവജന സഭ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ട് അല്ലേ. കത്തോലിക്ക സഭ, അതായത് ഒരു സ്വയം വിമർശനം നമ്മൾ ഈ സമയത്ത് നടത്തണം യുവജനങ്ങളുടെ ഇടയിൽ. കാരണം കത്തോലിക്ക സഭയിൽ എത്ര റീത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റാത്ത കുട്ടികളായിരിക്കും 12-ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നത്, യുവജന നേതാക്കൾ പ്രവർത്തിക്കുന്നത്, യുവജന സംസ്ഥാന കമ്മിറ്റിയിൽ അല്ലേ പങ്കെടുക്കുന്നത് അല്ലേ. എത്ര രൂപത, എത്ര കത്തോലിക്ക സഭയിൽ എത്ര റീത്ത് ഉണ്ട്, കേരളത്തിൽ എത്ര റീത്ത് ഉണ്ട്, ഇന്ന റീത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇവർക്ക് മാർപ്പാപ്പയുടെ കീഴിലാണ്, ഇവർക്ക് വേറെ ആരാണ്, ഇവർ നമ്മുടെ ആരാണ്, എന്താണ് ഇത്, എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളായിരിക്കാം ഭൂരിഭാഗവും. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ചോദിക്കുമ്പോഴും നമ്മൾ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മലങ്കര അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ എന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അറിയില്ല.
അത് ഓർത്തഡോക്സോ യാക്കോബറ്റ്സോ എന്താണ് സംഭവം, കത്തോലിക്ക സഭയോ അതെന്താണ്, കത്തോലിക്ക സഭയല്ലേ മൊത്തവും, മാർപ്പാപ്പയല്ലേ മൊത്തവും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു അടിസ്ഥാനമായ പഠനം നമ്മുടെ യുവജനങ്ങളിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ? ലഭിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിമർശിച്ചു മനസ്സ് വെച്ചൊന്ന് പറഞ്ഞു നോക്കി എങ്ങനെയുണ്ടെന്ന്. കേരളത്തിനെ സംബന്ധിച്ച് റീത്തുകളുടെ ഒരു പ്രത്യേകത വലിയൊരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ ശരിക്കും വളർന്നതും പഠിച്ചതും ജനിച്ചതും കാറ്റീസം പഠിച്ചതും ഒക്കെ ലാറ്റിൻ സമുദായത്തിൻ്റെ ഇതിലാണ്. അത് ട്രിവാൻഡ്രം ഡയസിസ് എന്ന് പറയുന്നത് കടലോര, ഞങ്ങളുടെ കടലോര പ്രദേശമാണല്ലോ. അവിടെ ഞാൻ ലത്തീൻ കത്തോലിക്കര് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാറ്റീസം പഠിച്ചിട്ടുണ്ട്, മൂന്ന് റീത്തുകളുണ്ട്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയത് ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം. ഇവിടെ വന്നപ്പോഴാണ് വ്യത്യസ്തമായ കുർബാനകൾ, വ്യത്യസ്തമായ രീതികൾ, വ്യത്യസ്തമായ പാട്ട്, പിന്നെ അച്ഛന്മാരുടെ വ്യത്യസ്തമായ കുർബാനയ്ക്ക് ഇടുന്ന വസ്ത്രങ്ങൾ, അപ്പോഴാണ് നമുക്കിത് ഈ പഠിച്ച കാര്യങ്ങൾ ഇതാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പം അത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അത് നമ്മൾ പുസ്തകത്തിൽ ഒതുങ്ങേണ്ട ഒരു ഇതല്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ റൈറ്റുകളുടെ, കുർബാനയുടെ പ്രശ്നം നമ്മുടെ സഭയുടെ ഐക്യത്തെ ബാധിക്കുമ്പോൾ ഇവ ക്ലാരൻസ് പറഞ്ഞ പ്രശ്നം വരുന്നത്. മറ്റു മതസ്ഥർക്ക് അവർ നോക്കുമ്പോൾ എല്ലാം ക്രിസ്ത്യാനികളാണ്, എല്ലാം ക്രൈസ്തവരാണ്, അവർ തമ്മിൽ അടികൂടുന്നു, അങ്ങനെയല്ലേ പറയുള്ളൂ. ഇപ്പം നമ്മുടെ എറണാകുളം പാലാരൂപതകളുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ നമ്മുടെ സമുദായം ക്രിസ്ത്യാനികളെന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ശരിക്കും എല്ലാവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം പലപ്പോഴും തലമുറയ്ക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളെ ആ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ വിഷയമാണ് നമ്മുടെ യുവജനങ്ങളിലും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ഉണ്ടാവുന്നുണ്ട്. ഇത് ആരാണ്, എന്താണ്, അച്ഛന്മാരെന്ന് പറയുമ്പോൾ എല്ലാ അച്ഛന്മാരും ഒരുപോലെ അവിടെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ബേസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ കിട്ടാണ്ട് പോകുന്ന ചില സഭയുടെ ചില പഠനങ്ങൾ, അത് സഭ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ അല്ലെങ്കിൽ അത് കൃത്യസമയങ്ങളിൽ നമ്മുടെ യുവജന കുട്ടികൾ കൊടുക്കണം. അവരതനുസരിച്ച് പ്രതികരിക്കാണ്ട് വരുന്നത് നമ്മുടെ സഭയിലെ കുട്ടികൾ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. ആ ഒരു വിഷയം നേരത്തെ ക്ലാരൻസ് പറഞ്ഞുകൊണ്ട് ആ ഒരു സഭ കയറി വന്നാണ് ഈ ഒരു പ്രശ്നമുണ്ടെന്ന്. മറ്റൊരു വിഷയത്തിൽ നോക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം, അത് യുവജനങ്ങളിൽ നിന്ന് വലിയ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. യുവജനങ്ങൾ ഒരുപക്ഷെ സഭയിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളോടുള്ള നമ്മുടെ വിശ്വാസ പരീക്ഷണം തന്നെയാണ്. വിശ്വാസം അതിൽ ഇതിലൊക്കെ എന്ത് സത്യം, അച്ഛൻ അങ്ങനെ കാണിച്ചു കണ്ടില്ലേ, സിസ്റ്റർ ഇങ്ങനെ കാണിച്ചു കണ്ടില്ലേ, ഇപ്പോൾ ഞാനിതിന് പള്ളിയിൽ പോണ്, ഞാൻ പള്ളിയിൽ പോയി കണ്ടത് അവരുടെ കുർബാനയല്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നല്ല, ഇവരൊക്കെ ആരാ എന്നൊരു ചിന്താഗതി നമ്മുടെ യുവജനങ്ങൾക്ക് വരുന്നത് യുവജനങ്ങളെ മാറിപ്പോവാൻ, സഭയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഒരു വലിയൊരു ഘടകമാവുന്നുണ്ട്. ഈ വിഷയത്തിൽ യുവജനങ്ങൾ, നമ്മൾ സഭയോടൊപ്പം നിൽക്കുന്ന യുവജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നറിയാവോ, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ യുവജനങ്ങൾക്ക് മാത്രമല്ല, കാറ്റിസം ക്ലാസ് ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവം, ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയാം, ക്രിസ്തു. പിന്നെ അതിൻ്റെ ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്ന വ്യത്യസ്തമായ മേഖലകൾ, അതൊക്കെ നമ്മൾ കൃത്യമായ കുട്ടികൾക്ക് ഒരു ബോധ്യം നൽകണം. പാഠപുസ്തകത്തിൽ അറിവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറേ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുന്നതല്ലല്ലോ അല്ലേ ജീവിതം, അതല്ല. ഇപ്പോൾ ജീവിതം അതാണോ? അതല്ല. ജീവിതം എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം ജീവിക്കലാണ്. ഞാനിപ്പോൾ ഒരു സിസ്റ്റർ ആയത് ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യം എനിക്കുള്ളതുകൊണ്ടല്ലേ. ഇപ്പം പലപ്പോഴും സിസ്റ്റേഴ്സിനെ അവഹേളിക്കുമ്പോൾ, ഈ സിസ്റ്റേഴ്സ് ഡാൻസ് കളിക്കുന്നു, നൃത്തം ചെയ്യുന്നു, ഇപ്പോൾ യൂത്ത് ബാൻഡിന് പാട്ടൊക്കെ പാടുന്നു, പബ്ലിക്കായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നു, അതും തെറ്റല്ല. കാരണം വചനം പ്രഘോഷിക്കപ്പെടാനുള്ള ഒരു അവസരമാണ്. ഈ വചനം പ്രഘോഷിക്കാൻ ഈ ധ്യാനം നടത്തണമെന്ന് ഒരു അതൊറ്റ മാർഗ്ഗം മാത്രമല്ല നമുക്കുള്ളത്. നമുക്ക് ഒത്തിരി വഴികളൊരു മാർഗ്ഗമാണത്. ഇപ്പം ഞാൻ ചോദിക്കുന്നില്ലേ, ഇപ്പം ഇന്നത്തെ രാഷ്ട്രീയം, പൊളിറ്റിക്സ്, പണ്ട് പൊളിറ്റിക്സ് അറിഞ്ഞ് നമ്മളെങ്ങനെയാണ്, പത്രത്തിലൂടെ മാത്രമാണ്. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ എത്ര പേര് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ നമുക്ക് എന്തിനാണ് ഇൻസ്റ്റാഗ്രാം? അപ്പോൾ നമുക്ക് ബൈബിൾ പ്രഘോഷിക്കാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സിസ്റ്റർ ഡാൻസ് കളിച്ചൂടെ. പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് എൻ്റെ ഫോട്ടോ ലൈവായിട്ട് ഇട്ടിട്ട് എനിക്ക് ലൈവായിട്ട് പറയേണ്ട കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ എന്താ പ്രശ്നം? എൻ്റെ ഒരു നൃത്തം, ദൈവം എനിക്ക് തന്ന ഒരു കഴിവാണ് നൃത്തമെങ്കിൽ, ഞാൻ എൻ്റെ നൃത്തത്തിലൂടെ യേശുവിനെ പ്രഘോഷിക്കും തെറ്റുണ്ടോ? ഇല്ല. അത് നമ്മൾ ചിന്താഗതികൾ മാറ്റേണ്ട സമയമാണ്. നമ്മളിപ്പോൾ ആ ഒരു സിസ്റ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റങ്ങളെ തിരിച്ച് മറിച്ച് ചിന്തിച്ചത് കൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പണ്ട് എന്താണ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കോൺവെൻറ്റിൽ മാത്രം ഒതുങ്ങി ഇരുന്ന സിസ്റ്റേഴ്സ് വക്കീൽ പണിക്ക് ഇറങ്ങി തുടങ്ങി, അവർ വാദിക്കാൻ തുടങ്ങിയില്ലേ. അധ്യാപനം മാത്രം നിന്നവരൊക്കെ ഇപ്പോൾ സോഷ്യൽ സർവീസിലും ജയിൽ മിനിസ്ട്രിക്കൊക്കെ തുടങ്ങി. അവരെന്തുകൊണ്ട് നിൽക്കുന്ന നമുക്ക് മനസ്സിലായി, അകത്തിരുന്ന് പ്രാർത്ഥന കൊണ്ട് മാത്രം അവർ, നമുക്ക് ഞങ്ങളുടെ രീതി ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നു.
പാട്ട് കമ്പോസ് ചെയ്യുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, സിസ്റ്റേഴ്സ് ചെയ്യുന്നില്ലേ, അച്ഛന്മാർ അതൊക്കെ വചന പ്രഘോഷണം എന്ന് പറയുന്നത്. ഇത് നിശബ്ദമായിരുന്നുകൊണ്ട് പ്രവർത്തിക്കാനും പറ്റും, എന്താണ് ശബ്ദമുണ്ടാക്കി പ്രവർത്തിക്കാൻ പറ്റും. അത് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും തെറ്റല്ല, പക്ഷേ ഒരു ഉദ്ദേശം, ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമാണ്, ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണോ പിന്നെ ഞാൻ തന്നെ പേടിക്കുന്നത്? പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് സിസ്റ്റേഴ്സ് പബ്ലിക്കലി സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ പണ്ട് പബ്ലിക്കിലായിട്ട് ആരെങ്കിലും പോസ്റ്റ് ചെയ്യായിരുന്നു, പോസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് ഇപ്പം യൂട്യൂബിലേക്ക് ഇഷ്ടംപോലെ വൈറലായിട്ട് സിസ്റ്റേഴ്സ് പ്രതികരിക്കാൻ തുടങ്ങുന്നത്? എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്ത് മണ്ണൊലിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രതികരിക്കും? ഈ പറഞ്ഞ യുവജന സമൂഹം ഉയർക്കേണ്ട സമയമായി. സഭയുടെ കാവലാളാണ് യുവജനങ്ങളെങ്കിൽ അവരെ സഭയുടെ കാവലാള അച്ഛന്മാർക്കും സിസ്റ്റേഴ്സുമാണ്. സഭയുടെ അന്തസത്ത എന്ന് പറയുന്ന സിസ്റ്റേഴ്സും സന്യാസ ജീവിതവും പൗരോഗതി ജീവിതം തന്നെയാണ്, കൂതാശകളാണ്. അതിനെ മലിനമാക്കുന്ന, അതിനെ ചവിട്ടിത്താഴ്ത്ത യാതൊന്നിനും നമ്മൾ ഇട കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ യുവജന സമൂഹം നിലനിൽക്കണം, അല്ലെങ്കിൽ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം താന്നു പോകും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൂതാശകൾ പരിക്രമം ചെയ്യാൻ വൈദികരുണ്ടാവില്ല. സന്യാസ സമൂഹം സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാനും കാണിക്കാനും സന്യസ്തരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇല്ലാതാവുന്നത് ഒരു വിശ്വാസ സമൂഹമാണ്. അവസാനം നമുക്ക് എന്താണെന്നുണ്ടാവുക? ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുമോ? കത്തോലിക്ക സമുദായം ഉണ്ടാവുമോ? ഈ റീത്ത് പോയിട്ട് ക്രിസ്തു ഉണ്ടാവുമോ? ക്രിസ്തു ഉണ്ടാവും, പക്ഷേ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ആരുണ്ടാവും? അപ്പോൾ അതൊരു ചോദ്യമാണെന്നത് ലോകത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗുഡ്നസ് ടിവിയും ഷെക്കിന ടിവിയും മറ്റുള്ള മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഉദ്ദേശിച്ചതാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. അതിനൊരു മാർഗമാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ പ്രഘോഷിക്കലാണ്. പിന്നെ വേറൊന്ന്, അച്ഛനും സിസ്റ്റേഴ്സും എല്ലാവരും മനുഷ്യരല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്ന ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രവർത്തന മേഖലയുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങളുണ്ട്, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം ഒരുപോലെയാണോ? നിങ്ങൾ സഹോദരങ്ങൾ ഒരുപോലെയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പല വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് പലരായിക്കൂടാ? നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തേ. നമ്മളൊരു സിസ്റ്ററിനെ കല്ലെറിയുമ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കല്ലെറിയുന്ന നിങ്ങളുടെ സഹോദരിയല്ലേ? ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ വീടും വിട്ട് ഞാനൊരു സിസ്റ്ററായി വന്നെങ്കിൽ, അത് സഭയിൽ വന്നെങ്കിൽ ഞാൻ സഭയുടെ സ്വത്തല്ലേ? അങ്ങനെ എന്നെ കല്ലെറിയുന്നതിന് തുല്യം ക്രിസ്തുവിനെ കല്ലെറിയുന്ന നിങ്ങളുടെ തന്നെ ചേച്ചിയോ ചേട്ടനെയോ അച്ഛനെയോ അമ്മയോ കല്ലെറിയുന്ന തുല്യമല്ലേ അത്? അപ്പോൾ ആരാ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്? ഇപ്പോൾ ഏറ്റവും ഒരു സങ്കടം എന്നെനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ പലരും പോസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രിസ്ത്യൻസോ മുസ്ലിംസോ ഹിന്ദുക്കളായിരിക്കണം, ചിലപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ആയിരിക്കും ചിലപ്പോൾ ഈ പോസ്റ്റ് ഇടുക. നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളൂ. നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോഴോ പോസ്റ്റ് വായിക്കുമ്പോഴോ ആരാ ഇട്ടെന്നല്ല നമ്മൾ നോക്കേണ്ടത്, എന്താ ഇട്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. വ്യക്തിയെ നോക്കിയിട്ടില്ല നമ്മൾ പ്രതികരിക്കേണ്ടത്, നമ്മൾ ആ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഞാനിപ്പം ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാനൊരു പ്രവൃത്തി ചെയ്താൽ, ഇപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തിനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്, അല്ലാതെ വ്യക്തിനല്ലല്ലോ കല്ലെറിയേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയണം, സിസ്റ്റേ സിസ്റ്റർ പറഞ്ഞു ശരിയല്ല, അപ്പോൾ പറഞ്ഞതിനാണ് കുഴപ്പം, ആ വ്യക്തിക്കല്ല. പക്ഷെ നമ്മളും പലപ്പോഴും കല്ലെറിയുന്ന ആരെയാ? വ്യക്തികളെയാ. അതാണ് നമ്മൾ തിരുത്തേണ്ടത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരുത്തേണ്ട സമയമായി. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഞാനൊരു അധ്യാപക നിലയിൽ ഞാനൊരു കുട്ടീനെ, മോളെ ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ കുട്ടീനല്ല പറയുന്നത്, ആ പറഞ്ഞ വാക്കാര്യത്തെ ചെയ്തൊരു കാര്യത്തിനല്ലേ നമ്മൾ തിരുത്തുക? അതുപോലെയല്ലേ നമ്മൾ മറ്റ് സമൂഹ തിരുത്തലുകൾ നൽകേണ്ടത്? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഒരാൾ തെറ്റായിട്ടിട്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് പറ്റില്ലേ? നമുക്കത് റിപ്ലൈ, അതിന് റിപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളോട് എഴുതണം ഇത് ശരിയല്ല, ഇത് ഇങ്ങനെയാണ്. പക്ഷേ അത് പറയാനുള്ള ഒരു അറിവ് നമുക്കുണ്ടാവണം, അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പം നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഉണരണം. സിസ്റ്റർ നേരത്തെ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ക്രൈസ്തവർ തന്നെയാണ്, പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്രൈസ്തവർ തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ നാമങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവർ തന്നെയാണ് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സ് ഇവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൂടെ, എന്തിനാണ് ഡാൻസ് കളിക്കുന്നത് എന്ന ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. പക്ഷേ എല്ലാ മതത്തിലും തീവ്ര നിലപാടുള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. ഈ സിസ്റ്റർ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് ഈ ഒരു വിഷയത്തോട് കൂട്ടിച്ചേർത്ത്? നിങ്ങൾ പ്രതികരിക്കേണ്ടതാണല്ലോ ഈ വിഷയത്തിൽ. സിസ്റ്റർമാരും അച്ഛന്മാരും ഗവൺമെൻറ്റുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു അപകടമാണ്. അവരിപ്പോഴും അവർ പള്ളിയിൽ മതി, സിസ്റ്റർമാർ ഗവൺമെൻറ്റിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അച്ഛന്മാർ പള്ളിയിൽ ധ്യാനം നടത്തിയാൽ മതി. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ വചനം ഇന്ന രീതിയിലേ പ്രഘോഷിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പം അച്ഛന്മാർക്കാണെങ്കിലും സിസ്റ്റർമാർക്കാണെങ്കിലും യുവജനങ്ങൾക്കാണെങ്കിലും അവരുടേതായ രീതിയിൽ അവർക്ക് യേശുവിനെ പ്രഘോഷിക്കാം. ഈ ഒരു വിഷയത്തിൽ അത് സിസ്റ്റർ പറഞ്ഞാലേ നമുക്ക് പ്രഘോഷിക്കാം.
ഇപ്പം നമ്മുടെ കൂതാശകളിലാണെങ്കിൽ കൂതാശകളെ കുറിച്ചുള്ള തെറ്റായ പ്രതിസന്ധികൾ പ്രശ്നങ്ങളാണെങ്കിലും സിസ്റ്റർമാരെ കുറിച്ചുള്ള അച്ഛന്മാരെ കുറിച്ച് വരുന്ന തെറ്റായ കാര്യങ്ങളാണെങ്കിലും ഇത് ആദ്യം ഷെയർ ചെയ്യുന്നത് നമ്മളാണ്. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുമ്പോൾ നമ്മളിതിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ്. അത് അന്വേഷിക്കാൻ നമ്മൾ യുവജനങ്ങളും തയ്യാറാവാറില്ല എന്നുള്ളതാണ് സങ്കടം. നമ്മളും ഇതെന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് നമ്മളും ആരാണോ ആ ഒരു സാധനം പോസ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണേ, പക്ഷെ അതിൻ്റെ പിന്നിലേക്ക് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലെ തെറ്റായ വസ്തുത കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റിനടിയിൽ തന്നെ തിരിച്ച് ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമൂഹം എപ്പോഴും മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരാളൊരാശയം പറഞ്ഞു, അപ്പോൾ ഞാൻ ആ ആശയത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ അവിടെ ഒരു ചർച്ച വരും. സ്വാഭാവികമായിട്ടും അവിടെ ചർച്ച ഉണ്ടാവും. ഒരു കാര്യത്തെ അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും. നമ്മൾ പറയാറുണ്ടല്ലോ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന്. അപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾ ഒരുപക്ഷെ സത്യങ്ങളെ കണ്ടെത്താൻ യുവജനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മറ്റൊരു വിഷയം ചോദിക്കണം വെച്ചാൽ, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യം നിങ്ങളെ ക്ലാൻസ് ഈ സംഘടന ഒരു യുവജന സംഘടന ഇതിന് മുന്നിട്ട് നിൽക്കണ്ടേ? സഭയ്ക്കെതിരെ ഇങ്ങനൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മനഃപൂർവ്വം കല്ലെറിയുന്നു, അല്ലെങ്കിൽ ചില ഗൂഢ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വരുമ്പോൾ, ഒരു യുവജന നേതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ സംഘടന ഇതിന് മുന്നിട്ട് ഇറങ്ങേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സംഘടന പറഞ്ഞത് സംഘടനയുടെ നെടുംതൂണ് പറയുമ്പോൾ യുവജനങ്ങളാണ്. ആ യുവജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് സന്യസ്തരും വൈദികരും. അപ്പോൾ നമ്മുടെ ഓരോ സംഘടനയ്ക്കും അവരുടേതായ ഒരു വൈദികരും സന്യസ്തയും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കേണ്ടതും നേരത്തെ സൃഷ്ടി പറഞ്ഞവരെ നമ്മളവരെ കാവൽക്കാരാണ്. സഭയ്ക്ക് വേണ്ടി അവരെ ജീവിതം തന്നെ മാറ്റിയവർക്ക് നമ്മുടെ സംരക്ഷണം അവർക്ക് നൽകേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ സത്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ സ്വത്താണ് വൈദികര്. അവരെ സംരക്ഷിക്കാൻ യുവജന സംഘടനയിലേക്ക് നമ്മൾ മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട്. മറ്റൊരു വിഷയത്തിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഇതര മതസ്ഥരായിട്ടുള്ളൊരു ഇപ്പോൾ നമ്മുടെ യുവജനങ്ങൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി വരുന്നുണ്ട്, ഒരു പ്രണയ മറ്റു മതസ്ഥരുള്ള ഒരു പ്രണയ വിവാഹമൊക്കെ ആയിട്ട് യുവജനങ്ങളുടെ ഇടയിൽ ഒരുപാട് കൂടുന്നുണ്ട്. ലവ് ജിഹാദിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരള സ്റ്റോറി സിനിമ, ലവ് ജിഹാദ്, ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ നമ്മുടെ കുട്ടികൾ, യുവജനങ്ങൾ വിശ്വാസം ഉപേക്ഷിച്ച് മറ്റു മതത്തിലേക്ക് പോകുന്നതിൻ്റെ പിന്നിലെ അവസ്ഥ അത് കൂടുന്നുണ്ടോ? അത് തടയാനായിട്ട് ഒരു യുവജന സംഘടനയിൽ നമ്മൾ അത് ചെയ്യേണ്ടതല്ലേ? നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇൻ്റർ കാസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർ റിലീജിയൻ മാരേജസ് ഒക്കെ നടക്കുന്നത് വിശ്വാസം കുറവുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം ഈ വേദപാഠം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ഇതല്ല, പഠനമല്ല അവർക്ക് അവിടെ ലഭിക്കുന്നത്. അവർ ജസ്റ്റ് ഒരു കടമ തീർക്കുന്നത് പോലെ, അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടി മാത്രം, അതിന് പാസ്സാവാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പഠനമാണ് അവർക്ക് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടുകാരിൽ നിന്നും അവർക്ക് ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല. ഇങ്ങനെ അതൊരു പ്രശ്നമാണെന്നുണ്ടല്ലേ, നമ്മുടെ കാറ്റിസം പഠിപ്പിക്കുന്നത് അതൊന്നെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുക, ഫസ്റ്റ് കിട്ടുക, മാർക്ക് കിട്ടുക, അതിനുവേണ്ടി മാത്രം നമ്മുടെ കോമ്പറ്റീഷൻ ബേസിന് മാത്രം ഈ ഒരു കാറ്റഗറിസത്തെ നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ആയാലും അങ്ങനെ തന്നെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള കുട്ടിക്ക് രൂപതയിൽ ഫസ്റ്റ് കിട്ടണം, അതുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ മൂല്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കൊടുക്കാൻ കൈമോശം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടികൾ യുവജനങ്ങളാവുമ്പം അവർക്ക് എന്താ, ഇതുപോലെ വൈദികന്മാരുടെയും സന്യസ്തന്മാരുടെയും ഒക്കെ നേരെ കൈ ചൂണ്ടാൻ തോന്നും. അവർക്കത് കറക്റ്റായിട്ടുള്ളൊരു വേദപഠനം ലഭിക്കാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഈ വിശ്വാസം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻ്റർ കാസ്റ്റ് മാരേജസ് ഒക്കെ ഇപ്പോൾ കൂടി വരുന്നതും. ഇതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവൻ നമ്മുടെ കാറ്റിസത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൊടുത്തിട്ടില്ല, ഈ വിഷയങ്ങൾ. പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രോബ്ലമാണ് അല്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇങ്ങനത്തെ ഒരു കൂടി വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ മാറി ചെയ്യുന്ന കുഴപ്പമില്ല, ഒരു പക്ഷേ പ്രണയ ചതിക്കുഴികളിൽ വീണു പോകുന്നു. ഒരു പക്ഷേ അതാണ് കുറച്ചും കൂടി മെയിൻ ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്, പ്രണയ ചതിക്കുഴികളിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ യുവജന പ്രസ്ഥാനം നിലയ്ക്ക് നിങ്ങൾക്കായാലും ഒരു ബോധവൽക്കരണം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം, അതൊരു പക്ഷേ ടെക്സ്റ്റ് മാറ്റേണ്ട വേറൊരു രീതിയിലോ ഒരു പുസ്തകത്തിലോ ഒരു കൈപുസ്തകം പോലെയോ ലീഫ് ലെറ്റർ പോലെയൊക്കെ ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് അത് ഉൾപ്പെടുത്തി നമ്മുടെ പ്ലസ് ടു പ്ലസ് വൺ ആ കുട്ടികൾക്കും യുവജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ?
അപ്പോൾ ഞാനൊരു വേദപാഠ അധ്യാപികയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് മോറൽ വാല്യൂസ് കുട്ടികളിൽ എത്തിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത്, കൂടാതെ നമുക്ക് കിട്ടുന്ന ആ സമയം നമ്മൾ കുറച്ച് മോറൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ യുവജനങ്ങളിലും നമ്മൾ കുറച്ച് അവയർനെസ് ക്ലാസ്സസും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ വിശ്വാസം നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയി കൊണ്ടുപോകാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രശ്നം നമ്മൾ മുന്നിൽ കണ്ടതുകൊണ്ടാണ് നമ്മുടെ രൂപത യു ക്യാറ്റ് എന്നൊരു പരിപാടി തുടങ്ങിയത്. അത് യു ക്യാറ്റ് പരീക്ഷയ്ക്കോ സ്കോളർഷിപ്പിനൊന്നുമില്ല, യു ക്യാറ്റ് എന്ന യുവജനങ്ങളുടെ കാറ്റഗറിസമാണ് നമ്മുടെ പാപ്പ പുറത്തിറക്കിയത്. അപ്പോൾ ആ ഒരു ബുക്ക് അവർ അതിൽ പറഞ്ഞിരിക്കുന്ന CCC കാറ്റഗറിസം എന്ന കാത്തലിക് ചോദിച്ചിൻ്റെ ചെറിയ രൂപമാണ്. പക്ഷെ ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയ സംഭവം ഒരു പുസ്തകമാണ്. അത് യുവജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു സംരംഭം നമ്മുടെ രൂപതയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. കാരണം അവരിൽ ശരിയായ വിശ്വാസം അവർക്ക് നൽകുക, സഭയുടെ നിലപാടുകൾ അവരെ പഠിപ്പിക്കുക. അത് ശരിക്കും അത് പഠിപ്പിക്കുകയല്ല, യു ക്യാറ്റിൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് അനുസരിച്ച് അവർ സ്വയം പഠിക്കുകയാണ് ചെയ്യുക. അതായത് അവർ ഇപ്പം നമ്മളിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു മേശയ്ക്ക് ചുറ്റിയിരിക്കുന്നു. നമ്മളൊരു അതിൽ ഒരു ഭാഗം, ഒരു അധ്യായം ഏതാണ്, ചിലപ്പോൾ ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ, ആ ഒരു ഭാഗം എടുക്കുന്നു. അതിൽ നിന്നും പിന്നെ ഉയർന്നു വരാവുന്ന ചോദ്യങ്ങളുണ്ടാക്കുന്നു, സ്വന്തം ചോദ്യങ്ങളുണ്ടാക്കി സ്വന്തമായി ഉത്തരങ്ങൾ കണ്ട് ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. എന്നിട്ട് നമ്മൾ സഭയുടെ നിലപാട് നോക്കുന്നു. അപ്പോൾ എൻ്റെ നിലപാട് പറഞ്ഞു കഴിയുമ്പോൾ സഭ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, ആ രീതിയിൽ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ സഭയുടെ കാഴ്ചപ്പാട് കിട്ടും. അതാണ് യു ക്യാറ്റ് സ്റ്റഡി പ്രോസസ്സ്. അത് അവർ അതിൽ പ്രത്യേകിച്ച് കാറ്റഗറിസ് അധ്യാപികയൊന്നുമില്ല, ആവശ്യമില്ല. പിന്നെ അത് ആ തുടക്കത്തിൽ അവർ കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകും. ഇതിപ്പോൾ ഒരു സിസ്റ്റർ ആണെങ്കിൽ ഒരച്ഛൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തി. പിന്നീട് യുവജനങ്ങൾ തമ്മിൽ തന്നെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ലവ് ജിഹാദും അവർ കോളേജിലെ പ്രണയങ്ങളും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ അവരുടെ ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ സഭയുടെ നിലപാട് മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റഡി പ്രോസസ്സാണ് യു ക്യാറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇഷ്യൂസിൻ്റെ ഒരു നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. ഇത് വ്യക്തിപരമല്ലേ, ഈ പ്രണയം, ഇഷ്ടം, ജോലി, പഠനം എന്നൊക്കെ ഒരു വ്യക്തിപരമാണ്. ഈ വ്യക്തിഗതമായ അവകാശങ്ങളൊന്നും കൈകടത്താൻ ഒരു നിയമവും നമ്മൾ അനുവദിക്കുന്നില്ല. അപ്പം അത് ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും. അപ്പോൾ എനിക്ക് എൻ്റേതായ വ്യക്തിപരമായത് അതേസമയം ഞാനത് എൻ്റെ സഭയോടൊത്ത് ചേർന്ന് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യുവജനങ്ങൾ ചിന്തിക്കേണ്ട രീതി എന്ന് പറയുന്നത് എനിക്ക് അവകാശത്തോടൊപ്പം സഭയോടൊത്ത് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് നമ്മുടെ വിജയം അതാണ്. അല്ലാതെ അവരെ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? മാറ്റാൻ പറ്റില്ല. പക്ഷേ വ്യക്തികൾ വ്യക്തികൾ തന്നെയാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ചിന്തകൾ സഭയോടൊത്തുള്ള ചിന്തകളാക്കി മാറ്റുക, അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ പിന്നെ എന്താണ് യുവജന സമിതി മുന്നോട്ട് വെച്ച യു ക്യാറ്റ് എന്ന സ്റ്റഡി. തീർച്ചയായിട്ടും ഇതുപോലുള്ള വിഷയങ്ങൾ എല്ലാ രൂപതകളും അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലായാലും നമ്മുടെ സഭയിൽ യുവജനങ്ങൾക്കിടയിൽ നടത്തണം അല്ലേ. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഈ യുവജനങ്ങൾ ഇന്ന് കേരളം വിട്ട് പോകുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പക്ഷേ ആരും ഇവിടെ ഇല്ല, ഒക്കെ വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആയിരിക്കും. നമ്മുടെ യുവജനങ്ങൾ ഇന്നില്ല. ഒരു പക്ഷേ അത് ജോലി മേഖലയിലുള്ള കുറവാണോ? ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ടതില്ല. യുവജന പ്രസ്ഥാനം നമുക്ക് പഠിച്ച ഒന്നെങ്കിൽ പഠിക്കാൻ നല്ല കോഴ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ നല്ല കോളേജുകൾ കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ വിദേശത്തേക്ക് പോകുന്നു. ഇനി ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. യുവജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതായത് വയസ്സന്മാരുടെ നാടായി കേരളം മാറുന്നു എന്നുള്ളത് മാറ്റുന്നു ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അത് യുവജനങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ എന്നുള്ളത്. ഒപ്പം ഈ പറഞ്ഞ പോലെ സിവിൽ പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ട അവസ്ഥ ഇന്നുണ്ട്. നേരത്തെ സിസ്റ്റർ പറഞ്ഞ പല മേഖലയിലും ഒരുപക്ഷെ നമ്മുടെ യുവജനങ്ങൾ ക്രിസ്ത്യൻ യുവജനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല മേഖലയിലേക്കും ചെയ്യാനായിട്ട് യുവജന പ്രസ്ഥാനങ്ങൾ റൂട്ടിൽ നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്ന യുവജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അത് രൂപതയോ സഭയായിട്ടൊക്കെ ചേർന്ന് അവർക്ക് ഈ പറഞ്ഞ സിവിൽ കോഴ്സ് കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. പിന്നെ മറ്റു വിഷയം അത് ജോലി, ചിലപ്പോൾ ഒരു പക്ഷേ ജോലി കിട്ടാത്തതൊക്കെ ആയിരിക്കാം, അതുകൊണ്ടൊക്കെ ആയിരിക്കും വിദേശത്തേക്ക് പോകുന്നത്. ആ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യുവജനങ്ങളെ നിലയ്ക്ക് നിങ്ങൾക്ക് അതിനുള്ള ഒരു എന്തെങ്കിലും ഉണ്ടോ? ഇത് എന്ത് ഏത് മേഖലയിൽ അത് ഇടപെടാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം യുവജനങ്ങൾ ഇപ്പോൾ പണ്ട് എന്താ പറയുക, ദേശാടനക്കിളികളെ ചിലപ്പോഴേ കാണാറുള്ളൂ. അതേപോലെയാണ് ഇപ്പം നമ്മൾ യുവജനങ്ങളുടെ അവസ്ഥ. വളരെ റെയറായിട്ട് പല വീടുകളിലും ഇപ്പോൾ യുവജനങ്ങളെ കാണാനുള്ളൂ. കാരണം പലരും പുറത്തുപോയി കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിൽ
ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് മൈഗ്രേഷൻ ചെയ്തിട്ട് പല രാജ്യങ്ങൾ UK കാനഡ അവിടത്തേക്ക് പോയി കഴിഞ്ഞ് അവിടെ സെറ്റിൽഡ് ആയി കഴിഞ്ഞു. കാരണം അവർക്ക് ഇനി അവിടെ മതി. കാരണം ഇവിടുത്തെ ജീവിത സാഹചര്യം ടോട്ടലി ഡിഫറൻറ്റാണ്. കാരണം ഇവിടെ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തതും അവിടെ കിട്ടുന്നതായ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസാണ്. നമുക്ക് അവസരങ്ങൾ കിട്ടുന്നിടത്താണല്ലേ നമ്മളെപ്പോഴും നിലനിൽക്കുള്ളൂ. ഇവിടെ നമുക്ക് നോക്കുമ്പം നമുക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഒരു BA ഫംഗ്ഷൻ ഒരു ഇംഗ്ലീഷ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പിൽ ചിലപ്പോൾ ഒരു ടീച്ചിങ് ഒരു കോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മീഡിയ, അങ്ങനത്തെ കുറച്ച് കുറച്ച് കോഴ്സുകളെ നമ്മൾ മുമ്പിലുള്ളൂ നമുക്ക്. പക്ഷേ നമുക്ക് വൈഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും ഇപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഏജിൻ്റെ ആൾക്കാരൊക്കെ ഇപ്പം നാട്ടിലില്ല, എല്ലാവരും പുറത്താണ്. പുറത്ത് പറഞ്ഞാൽ സ്കൂൾ പഠിച്ചതും കോളേജ് പഠിച്ചതൊക്കെ എല്ലാവരും പുറത്തെത്തി കഴിഞ്ഞു. നമ്മളിപ്പോൾ എങ്ങനെ ഇവിടെ സ്റ്റിക്കണമെങ്കിൽ പോയി, എങ്ങനെ എത്തിയെന്ന് അറിയില്ല, ഇവിടെ ഞാൻ നിൽക്കുന്ന അറിയില്ല, പോകേണ്ടതായിരുന്നു പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് ഇവിടെ നിന്നുപോയി. ഞാൻ ചിന്തിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ, ഞാനും പുറത്ത് പോകണമെന്ന് ആലോചിച്ചതാണ്. കാരണം നമ്മൾ ഇവിടുത്തെ സാഹചര്യം ആലോചിക്കുന്ന സമയത്ത് പുറത്ത് പോകണതായി കുറച്ചുകൂടി ബെറ്റർ. കാരണം അവിടെ കുറച്ചും കൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആണ്, നമ്മൾക്ക് നമ്മുടേതായ കുറച്ചുകൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു പാഷനുള്ള രീതിയിൽ നമുക്ക് വളരാൻ പറ്റും. ഇവിടെ നമ്മൾ പാഷൻ വെച്ചിരുന്നിട്ടൊരു കാര്യമില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഞാൻ ബേസിക്കലി ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് മ്യൂസിക്കിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അതിനോട് അതന്നെ ഒരു പാഷനായി പാഷനുണ്ട്, അത് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതിൻ്റെ ഒരു ഘടകമായതുകൊണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലെ നേഴ്സുമാർ, നമ്മുടെ കൂടെ തന്നെ ഒരുപാട് പേര് നേഴ്സിംഗ് ഫീൽഡിലുള്ളവരുണ്ട്. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളും ഇതും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇവിടെ അവർക്ക് കിട്ടുന്ന സാലറി ആണെങ്കിലും ബെനിഫിറ്റ്സ് ആണെങ്കിലും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് പുറത്ത് നാടുകളിൽ പോയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള അവസരങ്ങൾ പോലും നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയ പോയിന്റ്, സിവിൽ സർവീസിലും പൊളിറ്റിക്സിലൊക്കെ ഉണ്ട് ഓഫേഴ്സ്, നമുക്ക് നല്ല ജോലി നല്ല ബെനിഫിറ്റ്സ് ഉള്ള ജോലിയുണ്ട്. പക്ഷേ നമ്മുടെ യുവജനങ്ങളത് പലരും അറിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ PEC ടെസ്റ്റുകളാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ അധികം എഴുതുന്നത് ടീച്ചിങ്, ബാങ്കിങ് വളരെ കുറച്ച് മേഖലകൾ മാത്രമേ. അത് നമ്മുടെ മുൻപുണ്ടായിരുന്ന ആളുകൾ ആ ഒരു ഫീൽഡ് പഠിച്ച് ആ ഒരു ടെസ്റ്റ് എഴുതി ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്കറിയാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന അവസരങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ ഉള്ളത് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസരം കൂടിയുണ്ട്. അപ്പം നമ്മൾ വൈഡ് ആവുന്നതിനോടൊപ്പം തന്നെ ഉള്ള അവസരങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇന്ന ജോബ് അവസരങ്ങളുണ്ട്, നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ഇതുകൂടി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പം ഉള്ള അവസരങ്ങൾ കൃത്യമായ രീതിയിൽ യുവജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ പറ്റിയാൽ നമുക്കിത് കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റും, കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ കൂടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. തീർച്ചയായിട്ടും. എന്തായാലും കോഴിക്കോട് രൂപതയിലെ യുവജന നേതാക്കൾ ഇന്ന് ഗുഡ്നസ് TVയോടൊപ്പം നമ്മളോടൊപ്പം ചേർന്നപ്പോൾ രൂപതയിലെന്നല്ല നമ്മൾ അല്ലെ കേരളത്തിലെ മൊത്തം യുവജനങ്ങളെ ചില ആശങ്കകളും വെല്ലുവിളികളും ഒപ്പം വേദനകളും ഒക്കെയാണ് നമ്മൾ പങ്കുവച്ചത്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പങ്കുവച്ച ആശങ്കകളും വേദനകളും ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻസും നമ്മുടെ കയ്യിൽ തന്നെയാണ്. കാരണം നമ്മളാണ് ഈ ഒരു രൂപതയുടെ യുവജന നേതാക്കൾ. നമുക്ക് ചിന്തിച്ചാൽ നമ്മൾ തീരുമാനിച്ചാൽ, കാരണം നമ്മളാരും ഒറ്റയ്ക്കല്ല, ഇവിടെ സാൻഡ്രയോ ക്ലാരൻസോ ആരും ഒറ്റയ്ക്കല്ല തീരുമാനിക്കുന്നത്. നമ്മളൊരു യുവജന കൂട്ടായ്മയുണ്ട്, നമ്മുടെ പിന്നിൽ ഒരുപാട് യുവജനങ്ങളുണ്ട്. നമ്മളൊക്കെ ചേർന്നാൽ ഒരുപക്ഷെ ഈ ഒരു വിഷയങ്ങളിലെല്ലാം വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു വിഷയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ സഭയുമായി ചെയ്യേണ്ട കുറേ വിഷയങ്ങളുണ്ടാവാം. അത് സഭയിൽ നമ്മൾ ചെയ്തു തീർക്കണം. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായി നമ്മൾ ചെയ്യണം. ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. എന്തായാലും കോഴിക്കോട് രൂപതയിലെ യുവജന നേതാക്കൾ നമ്മളോട് ചേരുകയായിരുന്നു. ഇത്ര നേരം ക്ലാരൻസ്, ബിനോയ്, നേഹ, സാൻഡ്ര, അതോടൊപ്പം തന്നെ ഈ യുവജനങ്ങളുടെ എല്ലാം ആനിമേറ്ററായ സിസ്റ്റർ മേബിൾ, എന്തായാലും നിങ്ങൾ ഇത്ര നേരം നമ്മളോടൊപ്പം പങ്കുവെച്ചതിനും നിങ്ങളുടെ വിലയേറിയ സമയം ജോലിക്കാരും പഠനമൊക്കെ ആയിട്ടുള്ളവരാണ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും പ്രത്യേകം നന്ദി. താങ്ക് യു.